അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല രാധേ. ഞാൻ നിനക്ക് വേണ്ടി ആ പുഷ്പം കൊണ്ടുവരും. സഖി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുക, അത് സംഭവിക്കാനേ പാടില്ല. കണ്ടോ ഞാനെന്താ പറഞ്ഞത്? കൃഷ്ണൻ പിന്മാറുകയില്ലാന്ന്. അഥവാ അവൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ പിന്നെ മനസ്സിലാക്കിക്കോളൂ കൃഷ്ണൻ എന്നെ പ്രണയിക്കുന്നുവെന്ന്. അതെ രാധേ, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. എത്രയോ കാലങ്ങളായി പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും അനേക കാലം പ്രണയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പ്രണയത്തിനായി നിന്റെ മോഹമില്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. നിൽക്കൂ കണ്ണ, ഞാനും വരുന്നു നിന്റെ കൂടെ. കണ്ണ, എനിക്ക് ദേഷ്യമാ നിന്നോട്. എന്തിന്? അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്ന്? അന്യായമാണ് നടക്കുന്നത് കണ്ണ, രാധയ്ക്ക് അന്യായമാണ് സംഭവിക്കുന്നത്. നിന്റെ പ്രണയം പ്രണയം, പക്ഷെ രാധയുടെ പ്രണയം മോഹവും. അന്യായമല്ലാതെ പിന്നെന്താ ഇത്? അതെ ജ്യേഷ്ഠ, എന്റേത് പ്രണയമാണ്, എന്നാൽ അവളുടേത് മോഹവും. പക്ഷെ അത് ജ്യേഷ്ഠന് മനസ്സിലാവില്ല. പ്രണയത്തിന്റെ ആ പാഠം ജ്യേഷ്ഠനും പഠിക്കേണ്ടതാണ്. ആദ്യം നീ എനിക്ക് ഈ പാഠം പറഞ്ഞു തരൂ കണ്ണ. ഈ പ്രേമവും പിന്നെ മോഹവും രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? വരൂ. ഇപ്പൊ ജ്യേഷ്ഠൻ ഇവിടെ സമാധാനമായിട്ട് ഇരുന്ന് മോഹവും പ്രണയവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചോളൂ. ഇവിടെ ഇരുന്ന് ചിന്തിക്കൂ ജ്യേഷ്ഠ. അപ്പോഴേക്കും ഞാൻ എന്റെ രാധയ്ക്ക് വേണ്ടി പുഷ്പവുമായിട്ട് വരാം. എന്താ, പോയിക്കോട്ടെ ജ്യേഷ്ഠ. ശരി. അറിയില്ല ഇത് ഏത് പാഠമാണെന്ന്. ഞാനും പഠിക്കേണ്ട പാഠമോ? എന്താ അത്? പിന്നെ ഞാൻ ജഡിലമ്മയോട് സംസാരിക്കാൻ വന്നതാണ്. ഞാൻ പിന്നെ വരാം. കാര്യം വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല വിശാഖേ. പറയൂ, എന്തു പറയാനാണ് വന്നത്? ഒന്നുമില്ല. അത് പിന്നെ പറയൂ വിശാഖേ, പറയൂ. അത് ഞാൻ രാധയോട് കൃഷ്ണന്റെ പ്രണയം പരീക്ഷിക്കാൻ പറഞ്ഞ് കൃഷ്ണനെ ആ പർവ്വതത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടേക്ക് കൃഷ്ണനെ പറഞ്ഞയക്കാൻ അമ്മായി പറഞ്ഞു. എന്റെ ഈ പദ്ധതികളെല്ലാം ജഡില അമ്മായി പറഞ്ഞതനുസരിച്ചാണ് ചെയ്തത്. എന്താ, രാധ നടത്തുന്ന കൃഷ്ണന്റെ പ്രണയ പരീക്ഷണം, അഥവാ കൃഷ്ണൻ ആ പ്രണയ പരീക്ഷയിൽ വിജയിച്ചാൽ എന്താവും സംഭവിക്കുക? വിശാഖേ, നീ പോയിക്കോളൂ. അമ്മ ഇതെന്ത് ചെയ്യാൻ പോവുകയാണ്? അഥവാ കൃഷ്ണൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ
രാധയ്ക്ക് വിശ്വാസമാകും കൃഷ്ണൻ അവളെ സത്യസന്ധമായി പ്രണയിക്കുന്നു എന്ന്. അങ്ങനെ അവൾക്ക് വിശ്വാസമുണ്ടായാൽ രാധയ്ക്ക് കൃഷ്ണനോടുള്ള പ്രണയം അകന്നു മാറാൻ പറ്റാത്ത വിധമാകും, അത്രമേൽ വർദ്ധിക്കും. അവളെ എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റാത്ത വിധത്തിലാകും. നിന്റെ ജീവൻ അപകടത്തിലാണ്. ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കൂ, അതിനെ ദൂരെ അകറ്റൂ. രാധയെ സ്വന്തമാക്കണമെന്ന മോഹത്തിൽ നീ സ്വന്തം അമ്മയെ വീണ്ടും വീണ്ടും അവിശ്വസിക്കുകയാണ് അയൻ. സംഭവിച്ചതൊക്കെ അവിശ്വാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണമ്മേ. അമ്മ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഒളിവിൽ എന്നെ അറിയിക്കാതെയാണ് ചെയ്തത്. എന്നോടൊന്നും തന്നെ പറഞ്ഞില്ല. അമ്മ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ഒളിച്ച് തന്നെയാണ് കരുക്കൾ നീക്കുന്നത് അയൻ. ആ വിഷയത്തിൽ ഞാൻ എന്നോട് പോലും സ്വയം സംസാരിക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അതിനെക്കുറിച്ച് കൃഷ്ണന് ഒരു അറിവും ലഭിക്കാതിരിക്കാൻ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, വിജയം ജഡിലയ്ക്ക് തന്നെയായിരിക്കണം. കാരണം പ്രശ്നം എന്റെ മകന്റെ ജീവന്റേതാണ്. രാധയ്ക്കോ കൃഷ്ണനോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. കേവലം ഞാൻ ചോദിച്ച കാരണത്താൽ കൃഷ്ണൻ ഈ വിഷമം പിടിച്ച യാത്രയ്ക്ക് സമ്മതിച്ചു. ഞാൻ അവനോട് ആ പുഷ്പം വേണമെന്ന് പറഞ്ഞതേയുള്ളൂ. പക്ഷെ അവൻ ഈ ഭയാനകമായ യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. എന്താ കൃഷ്ണ, സത്യത്തിൽ നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? സത്യം തന്നെയാണ് പറഞ്ഞത് രാധേ. ഈ കൃഷ്ണൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. കൃഷ്ണൻ അവന്റെ പ്രണയം എന്നോട് ഇങ്ങനെയൊക്കെ വ്യക്തമാക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും ഞാനും അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാനും കൃഷ്ണനെ പ്രണയിക്കുന്നു. ഇല്ല രാധേ, നിനക്ക് എന്നോട് ഈ തോന്നുന്ന ഭാവം പ്രണയമല്ല, മോഹമാണ്. ഞാൻ പറയുന്നത് കേട്ട് നീ ആ അപകടം നിറഞ്ഞ പർവ്വതത്തിലേക്ക് പോയി. നീ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു കൃഷ്ണ. അല്ലയോ നാരായണ, കൃഷ്ണനെ സുരക്ഷിതമായി തിരികെ എത്തിക്കണേ. ആ പുഷ്പം കിട്ടിയാലും ഇല്ലെങ്കിലും. സഖിയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞ തന്നെയാണ്. ഇതാ നാരായണൻ വാക്ക് തരുന്നു, ഈ കൃഷ്ണൻ സുരക്ഷിതനായി നിന്റെ അടുക്കൽ എത്തുമെന്ന്. പിന്നെ രാധ ചോദിച്ച ആ പുഷ്പം അതിന്റെ സ്ഥാനം രാധയുടെ അടുത്ത് തന്നെയാണ്, ഒരു പർവ്വതത്തിലുമല്ല.
നീ ശക്തിശാലിയാണ് കുട്ടി, പക്ഷേ അത് അരിഷ്ടാസുരനേക്കാൾ അധികമല്ല. ഈ കൃഷ്ണൻ ഇത് എവിടെ പോയി? ഇതുവരെ വന്നില്ലല്ലോ. ഒരുപാട് നേരമായിരിക്കുന്നു രാധേ, നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. അതെ, വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു. കൃഷ്ണൻ നേരെ വീട്ടിലേക്ക് വന്നോളൂ, ഞങ്ങൾ പോകുന്നു. രാധേ, പോകാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് എത്തിക്കോളാം. പക്ഷെ നീ ഇവിടെ ഈ വനത്തിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ വളരെയധികം ഇഷ്ടമായിരിക്കുന്നു. എനിക്ക് കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാൻ തോന്നുന്നു. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നോളാം. അന്തരീക്ഷത്തെയാണോ മോഹിക്കുന്നത്, അതോ കൃഷ്ണനെയാണോ മോഹിക്കുന്നത് രാധ? ഒരുപാട് വൈകിയിരിക്കുന്നു കൃഷ്ണ, ഇതിനു മുൻപേ നീ മടങ്ങിയെത്തേണ്ടതായിരുന്നു. നിനക്ക് എന്ത് പറ്റി കൃഷ്ണ? ഇന്ന് വരെ എത്ര അസുരന്മാർ എന്നെ വധിക്കുവാൻ വന്നിട്ടുണ്ടോ, അവരെയെല്ലാം എന്റെ അമ്മാവൻ കംസൻ അയച്ചതായിരുന്നു. പക്ഷെ അരിഷ്ടാസുര, നീ സ്വയം എന്നെ വധിക്കുവാനായി വന്നതാണ്. അമ്മാവന്റെ അടുത്ത് ചെന്ന് നീ എന്നെ വധിക്കുവാനുള്ള ഉത്തരവ് വാങ്ങിയിരുന്നുവോ? അതെ കൃഷ്ണ, ഒരുപാട് അസുരന്മാരെ നീ വധിച്ചിട്ടുണ്ട്, നിനക്ക് വളരെയധികം ശക്തിയുമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ അന്ത്യത്തിലൂടെ അത് ഉറപ്പിക്കും. എന്നെക്കാളും അധികം ശക്തിശാലിയായി മറ്റാരുമില്ലെന്ന്. അരിഷ്ടം, അതിനർത്ഥം സങ്കടം, ക്ലേശം, അശുഭം. നീ ഇന്ന് വരെ ചെയ്തതെല്ലാം അശുഭമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിനക്കൊരു അവസരം നൽകുകയാണ്. സ്വയം നിനക്കു വേണ്ടി ഒരു ശുഭകാര്യം ചെയ്യൂ. തിരികെ പോകൂ. തിരികെ പോകാം കൃഷ്ണ, പക്ഷേ ഒരു ശുഭകാര്യം പൂർത്തിയാക്കാനുണ്ട്. അത് നിന്നെ വധിച്ചതിന് ശേഷം. ഗോപാലകനല്ലേ നീ? അതിനാൽ ഒരു കാളയെ വധിക്കുന്നത് നിന്നെ സംബന്ധിച്ച് മഹാപാപമാണ്. നിനക്ക് എന്നെ വധിക്കാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ നിന്നെ വധിച്ചിട്ടല്ലാതെ മടങ്ങി പോകില്ല കൃഷ്ണ. രാധേ, പുതുതായി ഉടലെടുത്ത പ്രണയത്തിന്റെ ആനന്ദം ഏകാന്തമായിരുന്ന് മാധുര്യമുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നല്ല. അല്ല രാധേ, നീ ഇവിടെ വനത്തിൽ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുന്നത്? നീ നിന്റെ കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് പോയില്ലേ? എന്താ അതെന്താന്ന് വെച്ചാ, ഇവിടുത്തെ കാലാവസ്ഥ എത്രമാത്രം മോഹിപ്പിക്കുന്നതാ. നല്ല സുഖവാ, അതുകൊണ്ട് ഇവിടുന്ന് പോവാനേ തോന്നിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാന്ന്. ശരി ശരി, കാലാവസ്ഥ, ആ അത് ശരിയാ. അപ്പൊ നീ കൃഷ്ണനെ അന്വേഷിക്കുകയല്ല അല്ലേ? ശരി കണ്ണാ, വരൂ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ കണ്ണ, എന്താ നോക്കി നിൽക്കുന്നേ? വരൂ, നമുക്ക് പോണ്ടേ? നോക്കൂ രാധേ, നീ എന്നോടൊരു കള്ളം പറഞ്ഞു, അപ്പൊ ഞാൻ നിന്നോടും ഒരു കള്ളം പറഞ്ഞു. ഇപ്പോ നമ്മൾ രണ്ടുപേരും ഒരുപോലെയായി, ശരിയല്ലേ? അതുപോലെ എനിക്കെല്ലാം അറിയാം. ഇവിടെ നീ കൃഷ്ണനെയാണ് കാത്തു നിൽക്കുന്നതെന്ന്. പിന്നെ അവൻ നിനക്ക് വേണ്ടി അവിടെ
പുഷ്പം കൊണ്ടുവരാൻ പോയതാണ്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യമാണ്, ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പുഷ്പം കൊണ്ടുവരുന്നതിനായി ഇത്രയും ദുർഘടവും ഭയാനകവുമായ പർവ്വതത്തിൽ എന്തിനാ പോയത്? അതെന്താന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടുകാരാണ്. കൊള്ളാം. കണ്ണം പറയുന്നു മോഹമാണെന്ന്, രാധ പറയുന്നു സൗഹൃദമെന്ന്. അതെ രാധ, ഇത് പ്രണയമാണ്, പ്രണയം. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? എനിക്കിത് ആദ്യം മുതലേ അറിയാമായിരുന്നു. എന്തെന്നാൽ നീ കണ്ണനെ പ്രണയിക്കുകയാണെന്ന്, പിന്നെ കണ്ണൻ അവനും നിന്നെ പ്രണയിക്കുന്നുണ്ട്. അത് തന്നെ രാധ, എനിക്കിത് ആദ്യം മുതലേ അറിയാമായിരുന്നു. എന്തെന്നാൽ നീ കണ്ണനെ പ്രണയിക്കുകയാണെന്ന്. പ്രണയിക്കുന്നില്ലേ? എന്താ ശരിയല്ലേ? പിന്നെ കണ്ണൻ അവനും നിന്നെ പ്രണയിക്കുന്നുണ്ട്. സത്യമാണോ? ആഹാ, അതെ, 100% സത്യം. പിന്നെ ഞാൻ അവനെയും ഇത് തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നീയും അവനെ പ്രണയിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവനുണ്ടല്ലോ എന്നെ വിശ്വസിക്കുന്നേയില്ല. അവൻ പറയുന്നു, ഇല്ല ജ്യേഷ്ഠ, രാധയുടെ പ്രണയം പ്രണയമല്ല മോഹമാണെന്ന്. ഇപ്പോൾ നീ തന്നെ എന്നോട് പറയൂ രാധേ, പ്രണയവും മോഹവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രാധേ? ഇല്ലല്ലോ അല്ലേ? അതാണ് രാധേ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് പ്രണയം തന്നെയാണ്, ഇത് പ്രണയം മാത്രമാണ്. രാധയ്ക്ക് കണ്ണനോടുള്ളതും പിന്നെ കണ്ണന് രാധയോടുള്ളതും. അതുകൊണ്ട് ഇപ്പോൾ തീർച്ചപ്പെടുത്തണം ഇത് പ്രണയമാണെന്ന്. പറയൂ രാധേ, ഇത് നീ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് പ്രണയം തന്നെയാണെന്ന്. ഇപ്പോഴും സമയമുണ്ട് അരിഷ്ടാസുര, തിരികെ പോകൂ, ഇല്ലെങ്കിൽ മൃത്യുവാകും പ്രാപ്തമാകുന്നത്. നീ ഹസ്തിയെ വധിച്ചിരുന്നില്ല, കാരണം അവനും കാളയായിരുന്നു, ഗോവംശത്തിലുള്ളവൻ. ഞാനും കാളയാണ്, അതിനാൽ സുരക്ഷിതനാണ്. പക്ഷെ നീ നിന്റെ സ്വന്തം മരണം ആഘോഷിക്കൂ കൃഷ്ണ. ഹസ്തിയെ ഞാൻ വധിക്കാതിരുന്നതിന് കാരണം അവനിൽ ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. അവൻ കംസന്റെ തന്ത്രത്താൽ അകപ്പെട്ടു പോയതാണ്. ഞാൻ അവനെ ആ പ്രഭാവത്തിൽ നിന്നും മുക്തനാക്കി. പക്ഷെ അരിഷ്ടാസുര, നീ കാളയുടെ രൂപത്തിൽ വന്ന അസുരനാണ്. പിന്നെ ഇന്ന് നിന്റെ അന്ത്യം സുനിശ്ചിതമാണ്. ആ അസുര ശക്തി വിനാശത്തിന്റെ പ്രതീകം തന്നെയായിരിക്കും. അവനുള്ള ഉത്തരം അവന്റെ ഭാഷയിൽ തന്നെ നൽകേണ്ടതാണ്.
ഗോവംശം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് നിന്റെ അന്ത്യം ഈ പ്രപഞ്ചത്തിന് മാതൃകയായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേഷത്തിൽ വരുന്ന തെറ്റുകൾ അതും തെറ്റ് തന്നെയായിരിക്കും. ആ തെറ്റുകൾക്ക് അന്ത്യം കുറിക്കുക തന്നെ വേണം. ഈ പ്രപഞ്ചത്തിന് മനസ്സിലാകണം, തെറ്റുകൾക്ക് നിറമോ രൂപമോ ജാതിയോ ധർമ്മമോ ആകാരത്തിന്റെയോ കാരണത്താൽ ക്ഷമ ലഭിക്കില്ല എന്ന്. ഏതസുര ശക്തിയും സൗഹൃദത്തിന്റെ മുഖം മൂടി അണിഞ്ഞു വന്നാലും, ഇനി ശുഭചിന്തകൻ എന്ന രൂപത്തിൽ വന്നാലും, ആ അസുര ശക്തി വിനാശത്തിന്റെ പ്രതീകം തന്നെയായിരിക്കും. അസുരൻ അസുരൻ തന്നെയാണ്. അവനുള്ള ഉത്തരം അവന്റെ ഭാഷയിൽ തന്നെ നൽകേണ്ടതാണ്. ദയയിലൂടെ അല്ല, ദണ്ഡനയിലൂടെ. പ്രപഞ്ചത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ അധികം മഹത്വപൂർണമായ കാര്യം ഇതാണ്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ചെയ്യാൻ പാടില്ലാത്തത്. ആദ്യത്തേത്, സന്തോഷമായിരിക്കുമ്പോൾ ആർക്കും വാക്ക് കൊടുക്കരുത്. ആനന്ദം ഒരല്പസമയത്തേക്കുള്ളതാണ്, എന്നാൽ ആനന്ദമുള്ളപ്പോൾ നൽകുന്ന ഈ വാക്ക് ഒരിക്കലും പാലിക്കാനാകാതെ വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ക്രോധമുള്ളപ്പോൾ ഉത്തരം നൽകരുത്. ക്രോധം നിങ്ങളുടെ വിവേകത്തെ ഇല്ലാതാക്കുന്നു, ഭാവിയിലേക്കുള്ള കാഴ്ചയെ ഇല്ലാതാക്കുന്നു. പിന്നീട് കുറച്ച് നിമിഷത്തേക്കുണ്ടായ ഈ ക്രോധം, അതിലൂടെ നൽകപ്പെടുന്ന ഉത്തരം പിന്നീട് ജീവിതകാലം മുഴുവനും ഒരു പ്രശ്നമായി തീരുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ദുഃഖം ആലോചിക്കുവാനും തീരുമാനിക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവിനെ ഇല്ലാതെയാക്കുന്നു. ദുഃഖപൂർണമായ മനസ്സുകൊണ്ടെടുക്കുന്ന തീരുമാനം സദാ ദുഃഖം തന്നെയാണ് നൽകുന്നത്. സത്യം പറഞ്ഞാൽ വാക്ക്, ഉത്തരം, പിന്നെ തീരുമാനം, അതെപ്പോഴും ചിന്തിച്ചുറപ്പിച്ച് മാത്രമേ നൽകുവാനും സ്വീകരിക്കുവാനും പാടുള്ളൂ. ചിന്തിച്ചുറപ്പിച്ച ശേഷം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രശ്നത്തിന്റെയും ഫലം അനുഭവിക്കേണ്ടതായി വരുന്നില്ല. രാധേ രാധേ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയണമെങ്കിലും അത് നിന്നോടാണ് പറയേണ്ടത്. ഈ ബർസാനയിൽ സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി ഈ നിൽക്കുന്ന കൃഷ്ണനാണ്. ഈ നിമിഷം തന്നെ കൃഷ്ണൻ ഇവിടെ നിന്നും പോയേ മതിയാകൂ.